നമസ്കാരം. ഹാർദിക് പട്ടേൽ, ഗുജറാത്തിലെ പുതിയ പ്രക്ഷോഭ നായകൻ, വളരെ മുന്നോക്കം നിൽക്കുന്ന സമുദായമായ പട്ടേൽ സമുദായത്തിന് സംവരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 22-കാരനായ ഹാർദിക് പട്ടേലിന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടക്കുകയാണ് ഗുജറാത്തിൽ. അതേസമയത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസം RSS നേതാവ് വൈദ്യ പറഞ്ഞത് സാമ്പത്തിക സംവരണമാണ് RSSന്റെ നിലപാട് എന്ന്. അതിന്റെ പ്രതിഫലനവും ഉടനെയുണ്ടായി. കേരളത്തിൽ വെള്ളപ്പള്ളി നടേശം പറഞ്ഞു BJP യുമായിട്ടും പോലും ഇനിയും കൂട്ടുകൂടാൻ ഇല്ല എന്ന്. എന്തൊക്കെയാണ് ഈ സംവരണം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ? ഹാർദിക് പട്ടേലിൽ തുടങ്ങി, വൈദ്യയുടെ പ്രസ്താവനയിൽ തുടങ്ങി കേരളത്തിലെ സംവരണ ജാതി മത സമവാക്യങ്ങളിലേക്ക് വട്ടമേശ കടന്നു ചെല്ലുകയാണ്. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ജോൺ സാമുവൽ, പബ്ലിക് പോളിസി വിദഗ്ധൻ, MS കുമാർ, BJP നാഷണൽ കൌൺസിൽ അംഗം, സണ്ണി കവിക്കാട്, ദളിത് സാഹിത്യകാരൻ, കോട്ടയം സ്വദേശി. ആദ്യം ജോൺ സാമുവൽ. ജോൺ സാമുവൽ, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഗുജറാത്ത് പോലെ നമ്മളൊക്കെ BJP നമുക്ക് തരുന്ന ചിത്രം, പാലും തേനും ഒഴുകുന്ന നാട്, മോഡി ഇത്രകാലം ഭരിച്ച നാട്, ആ നിലയ്ക്ക് വളരെ സമ്പന്നമായ നാട് ഗുജറാത്ത്. ഗുജറാത്തിലെ പട്ടേൽ വിഭാഗം പ്രക്ഷോഭത്തിലാണ്. 22-കാരനായ ഒരു ഹാർദിക് പട്ടേൽ അത്രയും ഗുജറാത്തികളെ കയ്യിലെടുത്തിരിക്കുന്നു, അത്രയും പട്ടേൽ സമുദായക്കാർ രംഗത്തിറങ്ങിയിരിക്കുന്നു. ആ സമരം മോഡിക്കെതിരെ തിരിയുമോ എന്നുള്ളൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യം. അതിന്റെ അപ്പുറത്തേക്ക് മുന്നോക്ക സമുദായക്കാർ ഇങ്ങനെ സംവരണം ചോദിച്ചുകൊണ്ട് പ്രക്ഷോഭ രംഗത്തിറങ്ങിയാൽ, തെരുവിലേക്കിറങ്ങിയാൽ എന്താവും രാജ്യത്തിന്റെ സ്ഥിതി, അതുണ്ടാക്കുന്ന അപകടങ്ങൾ, അതിന്റെ ഒരു പ്രാരംഭം എങ്ങനെയായിരിക്കും ജോൺ സാമുവൽ ചിത്രീകരിക്കുക? ഇത് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇതിന്റെ ഒരു സാമ്പത്തിക പരിസ്ഥിതി, സാമൂഹിക പശ്ചാത്തലം, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ. ഇതിലൊന്നാമതെന്ന് പറഞ്ഞാൽ ഗുജറാത്ത് മോഡൽ, ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞു പറഞ്ഞ് ശീലമാക്കിയ ഒരു മോഡലിലെ ഉള്ളിലെ പൊള്ളത്തരങ്ങളാണ് ഇന്ന് കാണുന്നത്. ഇത് വലിയ വികസനം ഗ്രോത്ത് വിത്തൗട്ട് ഡിസ്ട്രിബ്യൂഷൻ ആയപ്പോഴത്തേന് അവിടെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായി. അപ്പം അത് നമ്മൾ സാമ്പത്തിക പരിസ്ഥിതി മനസ്സിലാക്കാൻ. രണ്ട്, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ഭക്ഷ്യ കമ്മിറ്റിയുടെ റിപ്പോർട്ട് 1970കളിൽ വന്ന ശേഷം 1981ലും 1980ലും ഇന്ത്യയിൽ ആദ്യമായി റിസർവേഷനെതിരായിട്ട് സമരം ഉണ്ടാക്കിയത് ഇതേ പട്ടേൽ കമ്മ്യൂണിറ്റിയാണ്. അത് മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ചുവിട്ടതിലാണ് BJP യുടെ വിജയം. അതുകൊണ്ട് കോൺഗ്രസിനെ വിട്ട് BJP യുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞാൽ പട്ടേൽ കമ്മിറ്റിയായിരുന്നു. മറാഠയിൽ ഇതുപോലെ നടന്നു. മറാഠ കമ്മ്യൂണിറ്റി ഇതുപോലെ ശക്തമായ കമ്മിറ്റിയാണ്, ഗുർജർ കമ്മ്യൂണിറ്റി. അപ്പം ഇതിൻ്റെ അകത്തൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ ഗ്ലോബലൈസേഷൻ ഉണ്ടാക്കിയ ആസ്പിറേഷൻസ്; രണ്ട്, ഈ ബിസിനസ്സിൽ നിന്നും അഗ്രികൾച്ചറിൽ നിന്നും വൈറ്റ് കോളർ ജോബിലേക്ക് പോകണമെന്നുള്ളൊരാഗ്രഹം. ഇത് വന്നപ്പോഴത്തേനൊരു അതിന്റെ ഫ്രസ്ട്രേഷനെ മുതലെടുത്താണ് പെട്ടെന്ന് മൊബിലൈസ് ചെയ്തത്. സാമ്പത്തികമായിട്ട് വളർച്ചയുണ്ട്, പക്ഷേ ആ വളർച്ചയ്ക്ക് അനുസൃതമായിട്ട് ജോബ് മാർക്കറ്റിൽ പുതിയ തൊഴിലുകൾ ഉണ്ടാക്കപ്പെടുന്നില്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ പട്ടേൽ സമുദായത്തിന്റെ മുന്നേറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുമാർ, ഒരു കാര്യം, ഇപ്പോ ഇന്ത്യയിലെ മാധ്യമങ്ങൾ വിജയിച്ചിട്ടുണ്ട്. നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഗുജറാത്തിനെ കുറിച്ചൊരു പൊതുധാരണ ഉണ്ടായിരുന്നില്ല, അവിടെ പാലും തേനും ഒഴുകുന്ന സുഗമമായൊരു ഭരണമാണ്. അങ്ങനെയല്ല എന്ന്, ഗുജറാത്ത് വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സംസ്ഥാനമാണെന്നും വരുത്തി തീർക്കാനുള്ള ഒരു വിഭാഗത്തിന്റെ ശ്രമം, അതാണിപ്പോൾ കാണുന്നത്. ഇപ്പൊ നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് പോലുള്ള സമരമൊന്നും അവിടെ ഇല്ല. ആ രണ്ട് ദിവസത്തെ ബഹളം കഴിഞ്ഞപ്പോൾ അതങ്ങ് കെട്ടടങ്ങി. 22 വയസ്സുള്ള ഒരു പയ്യൻ ഒരാഴ്ച കൊണ്ട് സംഘടിപ്പിച്ചതാണോ ഈ റാലിയും ബഹളവും ഒക്കെ, അങ്ങനെ കരുതുന്നുണ്ടോ? ഇല്ല. അതിന്റെ പിന്നിൽ ഗുജറാത്തിനെയും അതുവഴി ഇന്ത്യയുടെ ഭരണത്തെയും അസ്ഥിരമാണെന്ന് കാണിക്കാനും, ഇന്ത്യയാകെ കുഴപ്പമാണ്, ഗുജറാത്തിലൊക്കെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന അദൃശ്യമായ ശക്തികൾ, അന്വേഷണത്തിലാണ് അവർ ആരൊക്കെയാണെന്ന് പുറത്തു വരേണ്ടത്. ആ ശക്തികളുടെ ഒരു 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 നാടകമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. പിന്നെ അടിസ്ഥാനപരമായ പ്രശ്നം, ഈ എല്ലാ സംസ്ഥാനങ്ങളിലും, അത് ഗുജറാത്തിൽ മാത്രമല്ല, രാജസ്ഥാനിൽ മാത്രമല്ല, മഹാരാഷ്ട്ര, കേരളത്തിലുമുണ്ട്, മുന്നോക്കക്കാരുള്ള ഒരു വിഭാഗം ആത്മാർത്ഥമായി തന്നെ അവരുടെ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ പരിഹാരം നമ്മൾ തേടേണ്ടതുണ്ട്. ആ പരിഹാരങ്ങൾ തേടേണ്ടത് വേറെ മാർഗ സമന്വയത്തിൽ കൂടെ, ചർച്ചകളിൽ കൂടിയാണ്, അത് പ്രക്ഷോഭങ്ങളിൽ കൂടിയല്ല. മറ്റൊന്ന്, ഈ സംവരണമെന്ന് പറയുന്നത് തന്നെ എല്ലാ കാലത്തും അങ്ങനെ സംവരണം കൊടുത്തു മാത്രം ഒരു വിഭാഗത്ത് നിർത്തണം എന്നല്ല, എല്ലാ കാലത്തും അവരെ പിന്നോക്കക്കാരായി നിർത്തണം എന്നല്ല ആ സംവരണം ആഗ്രഹിച്ചവർ പോലും, സംവരണം നടപ്പാക്കിയവർ പോലും ആഗ്രഹിച്ചത്.